إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا يا رسنهم الله ستي بشاسي غلي بشاسي غلي അള്ളാഹുവെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചു അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചു തപ്പവ ഉള്ളവരായി ജീവിക്കാൻ ഏറെ അധ്വാനിക്കണമെന്നും ആദ്യമായി സ്വന്തത്തെയും പിന്നെ നിങ്ങളെ എല്ലാവരെയും വസിയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന മുത്തത്വങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മനുഷ്യർക്ക് ഏറ്റവും ചൊവ്വായ മാർഗം കാണിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യവുമാണത് അവരു സത്യമാണ് ഇവിടെ ഓതി വെച്ച സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ ആയത്ത് നമ്മോട് പറയുന്നത് ഇന്ന ഹാദൽ ഖുർആൻ തീർച്ചയായും ഈ ഖുർആൻ യഹദി അത് വഴി കാണിക്കുന്നു അത് മാർഗദർശനം ചെയ്യുന്നു ലില്ലതീഹിയ അഖ്വം ഏറ്റവും ചൊവ്വായതിലേക്ക് ഏറ്റവും ശരിയായതിലേക്ക് ഏറ്റവും ശരിയായ മാർഗം അത് കാണിക്കുന്നു എന്നർത്ഥം അതോടൊപ്പം തന്നെ വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅ്മലൂന സ്വാലിഹാത്ത് ആ ഖുർആൻ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച മുഅ്മിനീങ്ങളെ അത് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ത് അന്നലഹും അജ്റൻ കബീറ അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് തീർച്ചയായും മഹത്തായ പ്രതിഫലം ഉണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ ഈ ഖുർആനിനെ ലോകം ആദ്യമായി കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയായിരുന്നു വിശുദ്ധ ഖുർആനിൻ്റെ പ്രമേയം
മനുഷ്യന്റെ വിജയമാണ്. ഖുർആൻ സംസാരിക്കുന്നത് മനുഷ്യനോട്, ഖുർആൻ ക്ഷണിക്കുന്നത് മനുഷ്യനെ അവൻ്റെ വിജയത്തിലേക്കാണ്. നമുക്കറിയാം ഈ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ചൂണ്ടിക്കാട്ടി മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ അനശ്വരതയെ കൃത്യമായി ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടത്തെ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ ഓടി തുലച്ചു കളയുന്ന ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ച് വ്യക്തമായി ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഈ ലോകത്തെ സുഖസൗകര്യമുള്ള ജീവിതം സ്വന്തമാക്കാൻ നരകം വിലക്ക് വാങ്ങിയവരെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ഏതാണ് ഏറ്റവും നല്ല മാർഗം? സ്വർഗം ലഭിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റിയ ഏറ്റവും നല്ല മികച്ച മാർഗം ഏതാണ് എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹു സ്വർഗം നൽകപ്പെട്ട നല്ലവരായ മനുഷ്യന്മാരുടെ ഭക്തിയുള്ള ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ചുരുക്കത്തിൽ ഖുർആൻ ചെയ്യുന്നത് മനുഷ്യരെ സജ്ജരാക്കുകയാണ്. അതിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിച്ച് ഇഹപര വിജയം നേടുവാൻ അവർ ഖുർആനിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 23 വർഷക്കാലം കൊണ്ട് ലോകത്തെ കൃത്യമായി പഠിപ്പിച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് ചരിത്രത്തിന്റെ വെളിച്ചത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഖുർആനിന്റെ ദൈവികത അംഗീകരിക്കാത്ത നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ, മതനിഷേധികൾ പ്രധാനമായും രണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഒന്ന്, ഖുർആൻ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ രചനയാണ് എന്നാണ്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആൻ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ ഭൗതിക സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് എന്നാണ്. ഈ രണ്ട് വാദങ്ങളുടെ ശരിതെറ്റുകൾ പരിശോധിക്കുക എന്നതാണ് ഈ ഖുത്ബയിലൂടെ ഇൻഷാഅള്ളാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ എല്ലാവർക്കും സുസമ്മതനാണ്. പിന്നെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ബഹിഷ്കരിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിറന്ന നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നത്? ഒന്നുമല്ല, ഈ വിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് ഉറക്കെ പറഞ്ഞതുകൊണ്ടാണ്, അതിന്റെ ദൈവികത ഉറക്കെ പറഞ്ഞതുകൊണ്ടാണ്, അതനുസരിച്ച് ജീവിക്കണമെന്ന സമൂഹത്തെ പ്രബോധനം ചെയ്തപ്പോഴാണ് ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. നമുക്കൊക്കെ അറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതുപോലെ 40 വയസ്സ് വരെ വളരെ സത്യസന്ധനാണ് അറബികൾക്കിടയിൽ. ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തോട്, പ്രവാചക തിരുമേനിയോട് വലിയ സ്നേഹമായി. എന്തുകൊണ്ടാണ്? അവിടുത്തെ ആ സത്യസന്ധത കൊണ്ട്. എന്നാൽ എന്തിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഒരു ഖുർആൻ പടച്ചുണ്ടാക്കിയിട്ട് അത് അള്ളാഹുവിന്റെ പേരിലാണ് എന്ന് ഒരു കള്ളം പറയേണ്ടി വരുന്നത്? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അറബികൾക്കിടയിൽ സാഹിത്യകാരന്മാർക്ക് വലിയ സ്ഥാനമാണ്. വിശുദ്ധ ഖുർആൻ അത്യുന്നതമായ ഒരു സാഹിത്യ സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഭിന്നതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ അത് തൻ്റെതാണ്. ഏത് വിശുദ്ധ ഖുർആൻ തൻ്റെതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങനെ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്?
അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നല്ല. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചുണ്ടാക്കിയതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാം. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഖുറൈശി പ്രമാണിമാരോടൊപ്പം ഇരുന്ന് കഅബത്ത് നടത്തുമ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വരവ് പ്രവാചക തിരുമേനിക്ക് ഇഷ്ടമായില്ല. കാരണം കിട്ടാത്തവരെ അടുത്തു കിട്ടിയപ്പോൾ വളരെ പെട്ടെന്ന് ദീനിനെ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമ്മി മക്തൂമിനെ പരിഗണിക്കാതെ തന്റെ ദേവത്തെ തുടർന്നപ്പോ അള്ളാഹുവിന് അത് ഇഷ്ടമായില്ല. സൂറത്ത് അബസയിലെ ആദ്യ ഭാഗത്തായത്തുകൾ നിങ്ങൾക്ക് അറിയാം. അബസ വതവല്ല അൻജാഹു ലഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിനെ അള്ളാഹു വിമർശിക്കുകയാണ്. നബിയെ താങ്കൾ മുഖം ചൂണ്ടിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തല്ലോ ആ അന്ധനായ മനുഷ്യൻ അവിടുത്തെ അങ്ങയെ സമീപിച്ചതിനാൽ. നിങ്ങൾക്കെന്തറിയാം, നിങ്ങൾ ആരുമായിട്ടാണോ സംവദിക്കുന്നത് അവരെക്കാൾ ഒരു പക്ഷേ വിശുദ്ധി പ്രാപിക്കുക ഈ വന്ന വ്യക്തിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിനെ തിരുത്തുന്നത് നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ്? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രചനയായി മാറുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കഠിനമായി താക്കീത് ചെയ്ത വചനങ്ങൾ നമുക്ക് കാണാം. ഒരിക്കൽ അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഹൂദിലെ 112-ാമത്തെ ആയത്താണ് വസ്തഖിം ഫസ്തഖിം കമാ ഉമർത വമൻ താബ മഅക. നബിയെ, നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം കൽപ്പനയാണ്. ഇസ്തഖാമത്ത്, മുസ്തഖീമായ വഴിയിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം തൗബ ചെയ്ത് വന്നവരും. വലാ തഗാവു, ഒരിക്കലും അടിമത്തത്തിന്റെ പരിധി ലംഘിച്ചു പോകരുത് എന്ന് കണിശമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ താക്കീത് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ പിന്നെ അതെങ്ങനെ സ്വന്തം രചനയായി മാറും? നിങ്ങൾക്കൊക്കെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അവിടത്തെ മുടിയും താടിയും ഒക്കെ നരച്ചു പോയിരുന്നു. അത് കണ്ടപ്പോഴാ ഒരിക്കൽ അവിടുത്തെ സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത, എന്തുകൊണ്ടാ ഇത്ര നേരത്തെ നര ബാധിച്ചത്? നോക്കൂ, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, യാ അബൂബക്കർ ശയ്യബത്നി അൽഹൂദ്, എന്റെ നരക്ക് കാരണം നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഹൂദാണ്. അതിലെ 112-ാമത്തെ ആയത്ത് നിലപാടിൽ ഉറച്ചു നിൽക്കണം, സത്യമാർഗത്തിൽ ശക്തമായി നിലകൊള്ളണം, താങ്കളും താങ്കളോടൊപ്പമുള്ളവരും പരിധി ലംഘിച്ചുകൂടാ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്റെ മുടി നരക്കാൻ കാരണമെന്ന് പ്രവാചക തിരുമേനി പറയുന്നത് നമ്മൾ കാണുമ്പോൾ. സൂറത്തുൽ ഹൂദ് മാത്രമല്ല, അവിടുന്ന് പറയുന്നുണ്ട് വഹവാത്തുഹ, ആ ഹൂദിന്റെ സഹോദരിമാരായ അധ്യായങ്ങൾ, സൂറത്തുൽ വാഖിയ, സൂറ വൽ മുർസലാത്, വഅമ്മ യതസാഅലൂൻ, ഇദശ്ശംസ് കുവിറത്, ഇതുപോലെയുള്ള അധ്യായങ്ങൾ അത് പാരായണം ചെയ്തതാണ്, അതിന്റെ ആശയം ഉൾക്കൊണ്ടതാണ് എന്റെ മുടിയും താടിയും നേരത്തെ നരക്കാൻ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ വസ്തുതകൾ മുന്നിൽ വെച്ച് വേണം ഖുർആൻ അള്ളാഹുവിന്റെ രചനയാണ് എന്ന വാദത്തിലെ ശരി തെറ്റുകൾ നമ്മൾ പരിശോധിക്കേണ്ടത്. രണ്ടാമത്തെ വാദം എന്താ? ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പടച്ചുണ്ടാക്കിയത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് എന്ന. നമുക്കൊക്കെ അറിയാമല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുട്ടിക്കാലം അനാഥനായിരുന്നു, പിറക്കും മുമ്പ് ഉപ്പ മരിച്ചുപോയി.
ആറാം വയസ്സിൽ മാതാവ്. ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം. എത്രത്തോളം 25 വയസ്സിൽ ധനികയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കും വരെ, തുടർന്ന് അങ്ങോട്ടുള്ള 15 വർഷം ഒരു ധനികയായ പത്നി കൂടെ ഉണ്ട് എന്നതുകൊണ്ട് ഒരു പക്ഷേ അവിടുത്തെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിരിക്കാം എന്ന് നമുക്ക് സങ്കല്പിക്കാം. പക്ഷേ 40 വയസ്സായപ്പോ ഞാൻ അള്ളാഹുവിന്റെ ദൂതനാൾ, എന്റെ കയ്യിലുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്, ദൈവിക വചനങ്ങളാണെന്ന് പറഞ്ഞ് അവിടുത്തെ പ്രവാചകത്വം പ്രഖ്യാപിച്ചു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായിരുന്നു തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം? പ്രവാചകനാകുന്നു, വിശുദ്ധ ഖുർആൻ പ്രബോധനം ചെയ്യുന്നു. ഈ ഖുർആൻ രചിച്ചത്, പടച്ചുണ്ടാക്കിയത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നവർ. തുടർന്ന് അങ്ങോട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെ? അത് മറ്റാരും പറയണ്ട. അവിടുത്തെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹാ പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. എന്താണ്? പല ദിവസങ്ങളിലും വെച്ചുണ്ടാക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട്, പാകം ചെയ്യാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ മാസങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ വീട്ടിലെ അടുപ്പ് പുകയാറുണ്ടായിരുന്നില്ല. ഒന്നോ രണ്ടോ മാസം ഖുർആൻ പ്രബോധനം ചെയ്യുന്ന ഘട്ടത്തിലാണ്. കേട്ടുനിന്ന ആള് ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് മാക്കാന യുഈശുക്കും, എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത്? ആയിഷ റളിയല്ലാഹു തആല അൻഹാ പറയുന്നു, അല്ല സ്വദാൻ, രണ്ട് വസ്തുക്കൾ കൊണ്ട്, രണ്ട് കറുത്ത വസ്തുക്കൾ, ഒന്ന് പച്ചവെള്ളവും മറ്റൊന്ന് ഈത്തപ്പഴവുമായിരുന്നു. വല്ലപ്പോഴും മദീനത്തുകാർ കൊണ്ടുവരുന്ന ആട്ടിൻ പാല് കൂടി അതോടൊപ്പം ഞങ്ങൾ കഴിക്കുമായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹാ തന്റെ ഒരു ബന്ധുവുമായി പങ്കുവെക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, ആ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെ കുറിച്ചാണ്. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഒരു ദിവസം രാത്രി തപ്പിത്തടഞ്ഞുകൊണ്ടാണ് വീട്ടിലെ ജോലി ഞാൻ ചെയ്തത്. അദ്ദേഹം ചോദിക്കുന്നു, എന്റെ വിളക്കില്ലായിരുന്നു, വിളക്കില്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ വിശപ്പടക്കാൻ വേണ്ടി ആ എണ്ണ ഞങ്ങൾ കുടിക്കുമായിരുന്നു, പക്ഷേ അതും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ അധികാരം കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇത്. വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട്, ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഭരണാധികാരിയായതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ വല്ല മാറ്റവുമുണ്ടായോ? അത് നമ്മൾ പറയേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിനെ നിഴൽ പോലെ പിന്തുടർന്ന പടത്തെ സഹചാരിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഞാനൊരു ദിവസം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഒരു മുറിയിലേക്ക് എത്തി നോക്കി. എനിക്ക് കാണാൻ കഴിഞ്ഞത് ഊറക്കിട്ട 3 കഷ്ണം തോലുകളും ഒരു മൂലയിൽ അല്പം പാർലിയും. എന്നോട് കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, ഞാൻ കരഞ്ഞുപോയി. റസൂല് ചോദിക്കുന്ന, എന്ത് പറ്റി ഉമാർ? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങയുടെ ശരീരത്തിൽ ഞാൻ ഈത്തപ്പനയുടെ പാടുകൾ കാണുന്നു, ഈർക്കിലടയാളങ്ങൾ. ഈ വീട്ടിലുള്ളത് എന്ത് എന്നെനിക്കറിയാം, ഇവിടെ കണ്ടത് എന്തെന്നെനിക്കറിയാം, മറ്റൊന്നും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അല്പം മെച്ചപ്പെട്ട ഒരു ജീവിതമുണ്ടാകാൻ നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കൂ പ്രവാചകരെ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ
അള്ളാഹുവിൻ്റെ റസൂൽ മൗനം പാലിക്കുക. അദ്ദേഹം വീണ്ടും തുടരുന്നു, ഇഷയദ്ദികളും മുശിദിക്കങ്ങളുമായിട്ടുള്ള ബഹുദൈവ വിശ്വാസികൾ, പേർഷ്യയിലെയും റോമയിലെയും രാജാക്കന്മാർ, കിസ്രമാരും കൈസർമാരും അവർ അടിഭാഗത്തുകൂടെ അരബികൾ എടുക്കുന്ന തോട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദൂതർ, അള്ളാഹു സവിശേഷമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനായ അങ്ങ് ജീവിക്കുന്നത് ദാരുണമായ പട്ടിണിയിലാണല്ലോ എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതാ എന്നെ കരയിപ്പിക്കുന്നത്. ഇത് കേട്ടപ്പോ ഒരു തലയണയിൽ ചാരി വിശ്രമിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്ന് ഉമറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉമറെ, ഇപ്പോഴും നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലായില്ലേ? നമ്മുടെ വിഷയത്തെ കുറിച്ച് ഇപ്പോഴും സംശയാലമാണോ താങ്കൾ? എന്താ മനസ്സിലാക്കിയത്? ഇവിടെ അനുഭവിക്കാനുള്ളതാണോ നമ്മുടെ നന്മയുടെ വിഹിതം? നമ്മുടെ നന്മയുടെ വിഹിതം അള്ളാഹു നമുക്ക് പരലോകത്ത് മാറ്റിവെച്ചതല്ലേ? നിഷേധികളും ബഹുദൈവ വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ നന്മക്കുള്ള വിഹിതം ഇവിടെ അവർ അനുഭവിക്കുമ്പോ നമുക്ക് അള്ളാഹു തരുന്നത് പരലോകത്തല്ലേ? എന്തിന് വേണ്ടി കരടിയണം എന്ന് ചോദിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിങ്ങി വിങ്ങി പൊട്ടി കരയുന്നത്, ക്ഷമിക്കണം അള്ളാഹുവിന്റെ ദൂതരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ പടച്ചുണ്ടാക്കിയത് ഭൗതിക ലാഭത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നവർ പ്രവാചകനായിരുന്നിട്ടും ഭരണാധികാരിയായിരുന്നിട്ടും അവിടുത്തെ ജീവിതം എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയ ഇത് പറഞ്ഞു. അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ മരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദീനാറും ഇല്ല, ഒരു ദിർഹമില്ല, അടിമയുമില്ല, അടിമ പെണ്ണുമില്ല, ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് 7 ദിനാറാണ്. വഫാത്തിന്റെ തൊട്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 7 ദിനാറുകൾ പോലും എടുത്ത് അത് സദഖ ചെയ്തു എന്നല്ല, ആ സന്ദർഭത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പടച്ചട്ട, ഒരു ദിർഅ, വദിർഅത്തുൻ മർഹൂനത്തുൻ ഇൻദ യഹൂദി ബിസലാസിന സഅ മിൻ അഷ്ഇർ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു പടച്ചട്ടയുണ്ടല്ലോ, അതുപോലും 30 സ്വാവയവത്തിന് വേണ്ടി, ബാർലിക്ക് വേണ്ടി ഒരു യഹൂദിന്റെ കയ്യിൽ പണയം വെച്ച അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞത് എന്നാണ് ഇതിൻ്റെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ റസൂലിനെ സംബന്ധിച്ച് ധനമോഹി എന്ന് പറയുന്നവർ ചെയ്യുന്നത് എത്ര വലിയ അപരാധമാണ്! നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ പഠിക്കുക, ആ ഖുർആനിന്റെ പ്രായോഗിക ജീവിതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കുക. എങ്കിൽ മാത്രമേ മതവിരോധികൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ ഇസ്ലാമിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങളുടെ മുലയൊടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. الله ഭയപ്പെട്ട് തഖവയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ നമ്മൾ പഠിക്കുക. അതാണ് ഹുബ്ബുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ഒരു അടയാളം. എങ്കിൽ മാത്രമേ ആ ഖുർആൻ നമ്മെ നേരിലേക്ക്, സത്യത്തിലേക്ക്, വിജയത്തിലേക്ക്, നീതിയിലേക്ക് നയിക്കുവല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
നേരത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നപ്പോൾ ഇപ്പോൾ ഹജ്ജിൻ്റെ അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 23 ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നവർ കഴിയുന്നവർ വളരെ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കാര്യം പൂർത്തീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപക്ഷതകളും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ പുണ്യമായ കർമ്മം നിർവഹിക്കാനുള്ള മനസ്സും പ്രാർത്ഥനയുമാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മതം വേണോ മനുഷ്യന് എന്ന ഒരു പ്രമേയത്തെ ആസ്പദമാക്കി ഒരു ജനകീയ സംവാദം ബഹുമാനപ്പെട്ട പ്രബോധകൻ എം അക്ബറിൻ്റെയും അബ്ദുൽ മൊഹ്സിൻ്റെയും നേതൃത്വത്തിൽ വാണിമേലിലെ ഭൂമിവാതുക്കൾ എന്ന് വൈകിട്ട് 4:35 മുതൽ ആരംഭിക്കുകയാണ്. ആ പരിപാടിയിലേക്ക് കഴിയുന്നവരൊക്കെ കുടുംബവുമായി കൂട്ടുകാരുമായി പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മതനിരാസവും ഭൗതിക ചിന്തയും ഒക്കെ ഒരു സ്റ്റാറ്റസായി മാറിയ ഈ പുതിയ കാലത്ത് മതങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെക്കുറിച്ച് പറയുന്ന ആ പരിപാടിയിലേക്ക് പരമാവധി ആളുകൾ വിശേഷ നമ്മുടെ ആ മുസ്ലിം സുഹൃത്തുക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കണം എന്ന് ഇൽമ നേടണം എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു. അത്തരം സംരംഭങ്ങളെ അവനിഷ്ടപ്പെടുന്ന കർമ്മങ്ങളായി സ്വീകരിച്ച് വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ അള്ളാഹുവിനേക്ക് യാത്രയായിട്ടുണ്ട്. നമ്മുടെ അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, നാമുമായി വളരെ അടുത്തവർ, അള്ളാഹുവെ അവർക്കൊക്കെ നീ അവരുടെ ഖബ്ർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരുടെ ആഹാരം നീ വെളിച്ചമാക്കി കൊടുക്കണമേ അള്ളാഹ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ, നേതാക്കൾ, പണ്ഡിതന്മാർ, നമ്മോടൊപ്പം ഒരുപാട് കാലം ഈ ജുമായിൽ പങ്കെടുത്തവർ, അവരൊക്കെ നേരത്തെ അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരമായി അങ്ങ് വന്നു കഴിഞ്ഞു. അവരെ നീ സ്വീകരിക്കണമേ റഹ്മാനെ, നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ പലരും രോഗികളാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പലവിധ രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്നു. ഗുരുതരമായ രോഗം ബാധിച്ചവരുണ്ട്, അപകടത്തിൽപ്പെട്ടവരുണ്ട്, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹുവെ നീ ശിഫായും ആഫിയത്തും നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين. اللهم اجرنا من النار. اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا حاجه من حوائج الدنيا والاخره الا قضيتها يا رب العالمين. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم انصر المسلمين في كل مكان وانصر المسلمين المستضعفين في فلسطين وفي سائر بلاد المسلمين. اللهم كن لهم ظهيرا يا ارحم الراحمين. اللهم تقبل شهادتهم. اللهم اشف مرضاهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم.